السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരന്മാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ കേരളത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന ടൈറ്റിലിൽ ജനുവരി 19 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് ബഹുമാന്യനായ ടി പി അബ്ദുള്ള കൊയമദനി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ക്യാമ്പയിൻ്റെ സൗദി ദേശീയതല ഉദ്ഘാടന സെഷനിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്കിന്ന് ഈ പരിപാടിയിലേക്ക് ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കുന്തും ഹൈറ ഉമ്മ, നിങ്ങളൊരു ഉത്തമ സമൂഹമാണ്, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തി നിൽക്കപ്പെട്ട ആ ഒരു സമൂഹത്തെ ഹൈറ ഉമ്മത്തിൻ്റെ എല്ലാ ഗുണവിശേഷണങ്ങളും കൂടി സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാനും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ തിന്മ സകല നന്മകളെയും കാർന്നു തിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഭദ്രത നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിൻ്റെ സാഹചര്യത്തിൽ ഉത്കൃഷ്ട സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി ഈ ജനുവരി മുതൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കേരളീയ സമൂഹത്തിൽ എന്നും നടപടിക്കൊണ്ടിരിക്കുന്ന ജീർണതകൾക്കെതിരെയും സമൂഹത്തിൽ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ അതിൻ്റെ 1-ാം തീയതി മുതൽ അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും, അല്ലെങ്കിൽ ഇന്ത്യയിലെ നവോത്ഥാന മേഖലകളിൽ അതിൻ്റേതായ പങ്കുവഹിച്ച ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, നമുക്കറിയാം ഇന്ന് തിന്മ കൊടികുത്തു വാണുന്ന ഈ ഒരു അവസരത്തിൽ സമൂഹത്തെ അതിൽ ബോധവൽക്കരിക്കാനും ഉത്തമ സമൂഹമെന്ന നിലയിൽ മുസ്ലിം സമൂഹം ആ ഒരു ഉത്തമ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിലേക്ക് എത്തുന്നതിന് വേണ്ടി, അവരെ തയ്യാറാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ ഇൻഷാ അല്ലാ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ നമ്മുടെ ഈ ഒരു സൗദി ദേശീയ തല ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ദേശീയ തല ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ബാസ് ചെമ്പൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ ഒരു പരിപാടിയിലേക്ക്
സൗദി നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ബഹുമാന്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഫള്ളൽ അവർകളാണ്. അദ്ദേഹത്തെയും നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യൻ ഇസ്ലാഹി സെൻട്രൽ നാഷണൽ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് മെമ്പർ ബഹുമാനായ ഷിയാബ് സലഫി അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് നമ്മൾക്കിവിടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യനായ പണ്ഡിതൻ അൻസാരി ഇസ്ലാഹി, അതുപോലെ കെ എം സി സി പ്രതിനിധി ബഹുമാന്യനായ വി പി മുസ്തഫ സാഹിബ്, ഒ ഐ സി സിയെ പ്രതിനിധീകരിച്ച് ബഹുമാന്യനായ അക്കീം പാറക്കൽ, നവോദയയെ പ്രതിനിധീകരിച്ച് ഷിബു തിരുവനന്തപുരം, മീഡിയ ഫോറം ബഹുമാന്യ സാദിഖ് അലി തുവൂർ, കെ ഐ ജിയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ സി എച്ച് ബഷീർ സാഹിബ്, എം എസ് എസിനെ പ്രതികരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള സക്കീർ മാസ്റ്റർ, കൂടാതെ നമ്മുടെ ഇന്ന് രണ്ട് പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാല്ലാ ശ്രേഷ്ഠ സമൂഹം എന്ന വിഷയത്തെ അധികരിച്ച് ബഹുമാന്യനായ പണ്ഡിതൻ നസറുദ്ദീൻ റഹ്മാനി, അതുപോലെ ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ച് ബഹുമാന്യനായ ബാദ്ഷാ ബാക്കവിയും സംസാരിക്കുന്നു. ഇവരെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇന്ത്യൻ ഇസ്ലാഹി സെൻട്രൽ നാഷണൽ കമ്മിറ്റിക്ക് വേണ്ടി സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബഹുമാന്യ ഷിയാബ് സൽഫി അവരോട് അഭ്യർത്ഥിക്കുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. السلام عليكم ورحمة الله. الحمد لله وحده والصلاة والسلام على من لا نبي بعد وعلى آله وصحابه الفائزين برضا الله، أما بعد. يا رئيس نهادرني يا رأي نتائج شتادي دي بحماننا يا شيخ അബ്ദുറഹ്മാൻ യൂസഫ് ഫദൽ അവർകളെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ സൗദി നാഷണൽ കമ്മിറ്റി അധ്യക്ഷൻ അബ്ബാസ് ചെമ്പൻ അവർകളെ, ഇന്നത്തെ ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ മുഖ്യ പ്രഭാഷണങ്ങൾ നിർവഹിക്കുന്ന പ്രിയങ്കരായ നസറുദ്ദീൻ റഹ്മാനി, ബാദുഷ ബാക്കവി അവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ അൻസാരി ഇസ്ലാഹി, കെ എം സി സി ജിദ്ദ കെ എം സി സി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ സാഹിബ്, ഐ സി സി റീജിയണൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കീം പാറക്കൽ, നവോദയ പ്രതിനിധിയായി എത്തുവാനുള്ള പ്രിയ ഷിബു തിരുവനന്തപുരം, മീഡിയ ഫോറം ജിദ്ദ മീഡിയ ഫോറം പ്രസിഡന്റ് സാദിഖ് അലി തുവൂർ, കെ ഐ ജിയെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്കരനായ സി എച്ച് ബഷീർ സാഹിബ്, എം എസ് എസിൻ്റെ ജിദ്ദ ചാപ്റ്റർ പ്രസിഡൻറ്റും
YCC നേതാവ് കൂടിയായിട്ടുള്ള പ്രിയ സക്കീർ മാസ്റ്റർ എടവണ്ണ, ഉംഫുദ ഇസ്ലായി സെൻ്ററിൻ്റെ പ്രതിനിധിയായി ഈ സമ്മേളനത്തിന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയ സുഹൃത്ത് ഹമീദ് സലാഹി കൊച്ചി, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാറ്റം ലോകത്ത് കടന്നു വരുന്നതിനനുസരിച്ച് ധാർമ്മികതകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ വീണ്ടെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു നൂറ്റാണ്ടായി കേരളക്കരയിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരള നദ്വത്തൽ മുജാഹിദീൻ ജനുവരി മുതൽ മെയ് മാസം വരെ നീളുന്ന ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന ക്യാമ്പയിൻ്റെ സൗദി ദേശീയ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നമ്മളുള്ളത്. ഏതൊരു ഉപകരണം മനുഷ്യനെ ഈ ലോകത്തിറക്കുമ്പോഴും അതിൻ്റെ സുഗമമായ ഓപ്പറേഷന് ഉതകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ ആ കമ്പനി അതിനോടൊപ്പം തരാറുണ്ട്. ആ ഉപകരണത്തിൻ്റെ പ്രവർത്തനം കൃത്യമായി കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് ആ കമ്പനി പറയുന്ന രൂപത്തിൽ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ ക്രമീകരിക്കുമ്പോഴാണ്. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യനെങ്ങനെ ജീവിക്കുമ്പോഴാണ് സാമൂഹികമായ ഉയർച്ചയും നന്മയും പുരോഗതിയും ഉണ്ടാവുക എന്നത് ആ മനുഷ്യജീവിതത്തിൻ്റെ കൃത്യമായ രൂപക്രമങ്ങൾ വിശദീകരിക്കുന്ന വേദഗ്രന്ഥം ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടാണ്. ഓരോ സമൂഹവും നന്നായെങ്കിലേ ആ പ്രദേശം നന്നാവുകയുള്ളൂ. പ്രദേശങ്ങളുടെ മാറ്റമാണ് രാജ്യങ്ങളുടെ മാറ്റമായി മാറുന്നത്. രാഷ്ട്രങ്ങളുടെ ഈ മാറ്റങ്ങളാണ് ലോകത്തിൻ്റെ മാറ്റമായി പിന്നീട് പരിണമിക്കുന്നത്. സമൂഹം മാറണമെങ്കിൽ കുടുംബങ്ങൾ മാറേണ്ടതുണ്ട്. കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ വ്യക്തികൾ സ്വയം മാറേണ്ടതുണ്ട്. ഇന്ന അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. നിങ്ങൾ സ്വയം ഒരു മാറ്റത്തിന് തീരുമാനമെടുത്ത് സ്വയം തയ്യാറാവുന്നതുവരെ അല്ലാഹു ഒരു സമൂഹത്തെയും മാറ്റുകയില്ല എന്ന് കൃത്യമായി ഇസ്ലാം മാനവരാശിയുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇസ്ലായി പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തുമൊക്കെ ഈ ഒരു ക്യാമ്പയിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അടിവേരുകളാവുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ കുടുംബത്തിൻ്റെ നെടുന്തൂണുകളായിട്ടുള്ള അതിലെ വ്യക്തികളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അല്ലാഹു
ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാക്കി ഈ ക്യാമ്പയിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇന്ത്യൻ ഇസ്ലായി സെൻ്റർ സൗദി നാഷണൽ കമ്മിറ്റി അധ്യക്ഷനായ ബഹുമാനനായ അബ്ബാസ് ചെമ്പൻ അവരെ ആദരപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനായ അധ്യക്ഷൻ ഷിഹാബ് സലഫി, ഈ വേദിയിലെ മുഖ്യാതിഥിയായിട്ടുള്ള അബ്ദുറഹ്മാൻ യൂസഫ് അദിൽ, പണ്ഡിതന്മാരായിട്ടുള്ള നസറുദ്ദീൻ റഹ്മാനി, അൻസാരി ഇസ്ലാഹി ബാദർഷാ ബാഖവി, വിവിധ സംഘടനാ മത രാഷ്ട്രീയ നേതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് വളരെ മഹത്തായ ഒരു സദസ്സിലാണ് ഞാനും നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കേരള നിജാമത്തുൽ മുജാഹിദീൻ പ്രഖ്യാപിച്ച ക്യാമ്പയിൻ്റെ സൗദി തല ഉദ്ഘാടന ക്രമമാണ് ഇന്നിവിടെ ജിദ്ദ ഇസ്ലാഹി സെൻ്ററിൽ വച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യം എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ക്യാപ്ഷനിൽ ഈ സമൂഹത്തിനെ സംസ്കരിച്ചെടുക്കേണ്ട ബാധ്യതകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ നമുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഏകദേശം 100 ആണ്ടുകളോളം ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിക്കൊണ്ട് കേരളത്തിലും സമൂഹത്തിലുമുണ്ടായിരുന്ന ജീർണതകൾക്കെതിരെ നവോത്ഥാന നായകന്മാർ പ്രവർത്തിക്കുകയും അതിൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ട് ഇന്നും അൽഹംദുലില്ലാഹ് ഓരോ വിഷയങ്ങളായിക്കൊണ്ട് കേരളം നിങ്ങൾക്കറിയാവുന്നതുപോലെ അതിൻ്റെ സംസ്ഥാന സമ്മേളനം ഒരു വർഷം മുമ്പാണ് കോഴിക്കോട് വച്ച് മഹാസമ്മേളനമായിക്കൊണ്ട് കേരളത്തിലും ഏതൊക്കെ ലോകത്ത് മലയാളികൾ തിങ്ങിപ്പാർക്കുന്നുണ്ടോ അവിടേക്ക് അതിൻ്റെ പ്രചരണം ഒരു കൊല്ലം നീണ്ടുകൊണ്ട പ്രചരണത്തോടുകൂടെ ഈ ജനങ്ങൾക്ക് മലയാളികൾക്ക് യഥാർത്ഥ മാർഗത്തിലേക്ക് വഴി കാണിക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ട് വരികയായിരുന്നു. സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് ഏകദേശം 2-3 മാസം കഴിയുമ്പോഴേക്കും കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ യുവ സംഘടനയായ ISM 6 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും നേരാണ് നിലപാട് എന്നുള്ള ആ ക്യാമ്പയിൻ്റെയും ഉദ്ഘാടനം ഈ സ്റ്റേജിൽ വച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ സമാപനം ഈ ഡിസംബർ 31 എറണാകുളത്ത് മഹാ സമ്മേളനമായി സമാപനം കുറിച്ചു. അതിനുശേഷം ഞങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് MSM പോപ്കോൺ കൊല്ലത്ത് വെച്ച് നടന്നു. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കുട്ടികൾ
ഏത് രീതിയിലാണോ ജീവിച്ചു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഞാനടക്കമുള്ള എല്ലാ രക്ഷിതാക്കൾക്കും കൃത്യമായ ഭയപ്പാടോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഇരുത്തിക്കൊണ്ട് അവർക്ക് നേരായ മാർഗത്തിലേക്ക് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നമ്മുടെ എം എസ് എമ്മിൻ്റെ യുവസംഘടന വിദ്യാർത്ഥി സംഘടന തയ്യാറായിക്കൊണ്ട് പ്രോഫ്കോൺ സമാപനം കുറിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരിമാരുടെ സംഘടനയായ എം ജി എം മഞ്ചേരിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിൽ ഒരു മഹാസമ്മേളനം നമ്മുടെ സഹോദരിമാരെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത് കെ എൻ എം ഇതുപോലെ നമുക്ക് എവിടെയൊക്കെയാണോ ജീർണതകൾ ഉണ്ടാകുന്നത് ആ ജീർണതകൾക്കെതിരിൽ ക്യാമ്പയിനായിട്ടും ഇതുപോലുള്ള പ്രോഗ്രാമുകളായിട്ടും സംഘടിപ്പിച്ച് മുന്നോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ജനുവരി മുതൽ മെയ് വരെ നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ട്, കുൻതും ഖൈറ ഉമ്മത്തുൻ ഉഖ്രിജത്തു ലിന്നാസ് വതഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൂന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാ. നമ്മളോടാണ് അള്ളാഹു പറയുന്നത് പരിശുദ്ധ ഖുർആനിലൂടെ. അൽ ഇംറാൻ 108-ാമത്തെ ആയത്തിൽ കുൻതും എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അത് നമ്മൾ പ്രത്യേകം അടിവരയിട്ട് നമ്മൾ മനസ്സിൽ കയറ്റി വെക്കണം. നമ്മളോടാണ് നിങ്ങളിന്ന് പറയുന്നത്, നമ്മളാണ്. നമ്മൾ എന്താവണം? ഒരു ഖൈർ ഉമ്മത്തായി നമ്മൾ മാറേണ്ടതുണ്ട്. തഅമുറൂനല്ലാഹി തഅമുറൂനബില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നീതി നമ്മൾ നിർദ്ദേശിക്കുകയും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ദുർമാർഗത്തിൽ നിന്ന് നമ്മൾ തടയുകയും ചെയ്യുക. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് നിർദ്ദേശിച്ചത്. അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാവേണ്ടത് ഏത് കാലഘട്ടത്തിലും എപ്പോഴും ആവശ്യമാണ്. ആ അനീതി വരുമ്പോൾ അത് പാടില്ല എന്ന് പറയാനും നീതിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സമൂഹമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവിടെ വരുമ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാറ്റിനും പരിഹാരങ്ങൾ ഉണ്ടായിരിക്കും. പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഉണ്ടാവണം. പ്രശ്നങ്ങളില്ലാതെ ആർക്കും ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലങ്ങളിലൊക്കെ നമുക്ക് സന്തോഷിക്കാനാണ് നമുക്കെല്ലാവർക്കും, നമുക്ക് സന്തോഷം തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നിടത്താണെങ്കിലും, നമ്മൾ ജീവിക്കുന്ന രാജ്യത്തായിരുന്നാലും, നമ്മൾ ജോലി ചെയ്യുന്ന ഭാഗത്തായിരുന്നാലും, നമ്മുടെ വീട്ടിലായിരുന്നാലും, നമ്മുടെ മക്കളിൽ നിന്നാണെങ്കിലും, നമ്മുടെ ഭാര്യമാരുടെ അടുത്തുനിന്നാണെങ്കിലും, നമ്മുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ അടുത്തുനിന്നാണെങ്കിലും, അതേപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം നേടുന്ന സ്ഥാപനങ്ങളിലായിരുന്നാലും, നമ്മൾ ജോലി ചെയ്യുന്നതൊക്കെ സന്തോഷവും ആണ് നമുക്ക് ആവശ്യം. ആ സന്തോഷവും സ്നേഹവും നമ്മൾ തേടിക്കൊണ്ട് തന്നെ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചില പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നമുക്കുണ്ടാകും. മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഒരു കുടുംബത്തിൽ പോലും നമുക്ക് എല്ലാവരും ഒരേപോലെ അഭിപ്രായത്തിൽ നീങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പല പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അള്ളാഹുവിനെ ഓർത്ത് ക്ഷമിക്കുകയും ആ ക്ഷമ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ ക്യാമ്പയിനെ കുറിച്ചൊക്കെ കൂടുതൽ വിശദമായി ഇവിടെ സംസാരിക്കാൻ പണ്ഡിതന്മാർ ഉണ്ട്. ഞാൻ എൻ്റെ ഭാഷണം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഏതായാലും അത്തരം ഒരു സമൂഹത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഈ ഖൈർ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുകയും നമ്മളെല്ലാവരും അതിൽ ഭാഗമാക്കാവുകയും ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി, സൗദി തല നാഷണൽ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങൾ, കേരളം സംസ്ഥാന ക്യാമ്പയിൻ്റെ സൗദി ദേശീയ ഉദ്ഘാടനം നിർവഹിച്ച ഇന്ത്യൻ ഇസ്ലാമിക് സെൻ്റർ സൗദി നാഷണൽ കമ്മിറ്റി അധ്യക്ഷൻ അബ്ബാസ് ചെമ്പൻ അവർക്കുള്ള കൃതജ്ഞത ഇവിടെ അറിയിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തും പ്രബോധന പ്രവർത്തനങ്ങളിൽ അഭംഗൂരം തങ്ങളുടെ അടയാളങ്ങൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കേരള നവീത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തനങ്ങൾ എന്നും മറ്റുള്ളവർക്ക് മാതൃകയാണെന്ന് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സംസാരത്തിൽ അദ്ദേഹം അറിയിക്കുകയായിരുന്നു. അടുത്തതായി ഇന്നത്തെ വിശിഷ്ട അതിഥിയായി നമ്മളോടൊപ്പമുള്ള ബഹുമാന്യനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ യൂസുഫ് അനൽ അവർകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അതിന് മുമ്പായി അദ്ദേഹം നമ്മുടെ വാർഷികത്തിൽ സീനിയർ വിഭാഗം പെൺകുട്ടികളിൽ ചാമ്പ്യൻഷിപ്പ് നേടി മുന്നിലെത്തിയ പ്രിയ ചന്നാ മഹക്കിനുള്ള ഒരു ട്രോഫി വിതരണം ചെയ്യുകയാണ് ഇപ്പോൾ
ജന്നാ മഹക്കിനെ സ്റ്റേജിന് സമീപത്തേക്ക് ക്ഷണിക്കുന്നു. يتشرف بدعوة الشيخ عبد الرحمن يوسف لتوزيع الكأس لبطلة الفردي في مسابقة الفنون الإسلامية في مركز شيخ الإسلام ابن تيمية، فلأتفنن مشكورا شيخ. جنة هكذا بليز. شكرا شيخ، كلمات منكم. بسم الله الرحمن الرحيم، والحمد لله والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين. فضيلة الدعاء الحاضرين من كيرلا، القائمين على هذا الجمعية، الأخوان في خلفي، شكرا لكم لحضوركم في هذا الحفل الكريم، والسلام عليكم ورحمة الله وبركاته. عن أبي هريرة رضي الله عنه، عن أبي سعيد رضي الله عنهما قال: قال رسول الله صلى الله عليه وسلم: لا يقعد قوم يذكرون الله عز وجل إلا حفتهم الملائكة وغشيتهم الرحمة ونزلت عليهم السكينة وذكرهم الله فيما عنده. رواه مسلم. هذا، وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين، والسلام عليكم ورحمة الله وبركاته. شكرا جزيلا شيخ. നേതൃപരമായ പങ്ക് നിർവഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പമുള്ള ഷെയ്ഖ് ഫൈൽ അവറുകൾക്കുള്ള കൃതജ്ഞത ഇവിടെ അറിയിക്കുകയാണ്. അടുത്തതായി ക്യാമ്പയിൻ്റെ ക്യാപ്ഷനായിട്ടുള്ള ശ്രേഷ്ഠ സമൂഹം ഉത്കൃഷ്ട മൂല്യങ്ങൾ എന്ന വിഷയത്തിലെ പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. ആദ്യമായി ശ്രേഷ്ഠ സമൂഹം എന്ന വിഷയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ബഹുമാന്യനായ പണ്ഡിതൻ നസീറുദ്ദീൻ റഹ്മാനി അവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى اله واصحابه ومن اهتدى بهداهم الى يوم الدين، اما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار.
فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, കേരള നദ്വത്തുൽ മുജാഹിദീൻ അതിൻ്റെ കർമ്മ നൈരന്തര്യത്തിൻ്റെ പാതയിൽ പുതിയ ഒരു അധ്യായം കൂടി ചേർക്കപ്പെടുകയാണ്. ശ്രേഷ്ഠ സമൂഹം, ഉത്കൃഷ്ട മൂല്യങ്ങൾ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്രഷ്ടാവും അന്നദാതാവും സംരക്ഷകനുമായ അവൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ട രൂപവും അതിൻ്റെ രീതിയും എങ്ങനെയായിരിക്കണം എന്ന് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹദാനിയത്തിനെ കൃത്യമായി മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ ഏകത്വത്തെ കൃത്യമായി അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊണ്ട് അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി ഒരു വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാ മേഖലകളിലും എങ്ങനെയാണ് ഒരാൾ പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്ന വസ്തുനിഷ്ഠമായ, വളരെ പരിപൂർണവും ഉദാത്തവുമായ ജീവിതരേഖയാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാചകം: കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്റിജത്തു ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാ. നിങ്ങളാണ് മനുഷ്യ സമൂഹത്തിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ തലമുറ, ഉത്തമമായ സമൂഹം. നിങ്ങളുടെ പ്രത്യേകത നന്മ കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ, സദാചാരം കൽപ്പിക്കുന്നവരാണ് നിങ്ങൾ, തിന്മയെ നിങ്ങൾ തടുക്കുന്നവരാണ്, ദുരാചാരത്തെ നിങ്ങൾ എതിർക്കുന്നവരാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസമുള്ളവരാണ് നിങ്ങൾ. ഇങ്ങനെ ഒരു ഉത്തമ സമുദായമായി നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം സമഞ്ജസമായി സമ്മേളിച്ച ഒരു സമൂഹമാണ് നിങ്ങളെന്ന് അല്ലാഹുവിൻ്റെ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒന്നൊഴിയാതെ ഈ സമൂഹത്തെ ഏറ്റവും ഉത്തുംഗമായ ശ്രേണിയിലെത്തിക്കാൻ ആവശ്യമായതെല്ലാം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സമുദായം ആരാണ് എന്ന്, ഈ സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടത എന്താണ് എന്ന് ബോധ്യപ്പെടുത്തിയ കാലങ്ങൾക്ക് മുമ്പുള്ളൊരു പ്രസംഗം. ആ പ്രസംഗം നടക്കുന്നത് എത്യോപ്യയിലാണ്.
അന്നവിടെ രാജ്യം ഭരിക്കുന്നത് നജാഷി എന്നറിയപ്പെടുന്ന രാജാവാണ്. ആ രാജാവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ലിം പ്രതിനിധിയായി മഹാനായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ മാറിയ സാഹചര്യത്തെക്കുറിച്ചും പുതുതലമുറ നേരിടുന്ന വൈവിധ്യങ്ങളായ പ്രതിസന്ധികളെ സംബന്ധിച്ചും കുടുംബവും സമൂഹവും നേരിട്ടുകൊണ്ടിരിക്കുന്ന പല രൂപത്തിലുള്ള അരുതായ്മകളെ സംബന്ധിച്ചുമൊക്കെയുള്ള ചർച്ചയുടെ മുന്നിൽ ഈ പ്രസംഗത്തിന് വലിയ ഒരു വിലയുണ്ട്. ഈ സമൂഹം ആരാണ് എന്ന് ലോകത്തിൻ്റെ മുന്നിൽ വരച്ചു കാണിച്ചു കൊടുത്ത ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം. എത്യോപ്യയിലേക്ക് മുസ്ലിമീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായി അവരവിടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ മക്കയിൽ നിന്ന് കടന്നു വന്ന അഭയാർത്ഥികളായ ഈ ആളുകളെ ഇവിടെ സംരക്ഷിക്കാൻ പാടില്ല എന്നും ഇവർ തീവ്രവാദികളും അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ള പ്രചാരണം ശക്തമായി അഴിച്ചുവിട്ടു. ആ സന്ദർഭത്തിൽ മുസ്ലിം പ്രതിനിധികളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആരാണ് ഈ സമൂഹമെന്ന് അവർക്കറിയേണ്ടതുണ്ട്. അപ്പോൾ മുസ്ലിം സമുദായത്തെക്കുറിച്ച് നേതാവായ ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു രാജാവിനോട് സംസാരിക്കുന്നൊരു വാചകം. അദ്ദേഹം പറയാണ്, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, രാജാവേ, ഞങ്ങൾ അജ്ഞാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സമുദായമായിരുന്നു. വെളിച്ചം എന്തെന്നറിയാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു ജീവിച്ചൊരു ഭൂതകാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ അവസ്ഥ, നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹാരാധകരായിരുന്നു. വനഅകുലുൽ മൈത, ഞങ്ങൾ ശവങ്ങൾ തിന്നുന്നവരായിരുന്നു. വനഅതിയൽ ഫവാഹിസ്, ഞങ്ങൾ വൃത്തികേടുകൾ പ്രവർത്തിക്കുന്നവരായിരുന്നു, മ്ലേച്ഛമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവരായിരുന്നു. വനഖ്തഉൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ മുറിച്ചെറിയുന്നവരായിരുന്നു. വനുസീഉൽ ജിവാർ, അയൽക്കാരോട് മോശമായി പെരുമാറുന്നവരായിരുന്നു ഞങ്ങൾ. വയഅകുലുൽ ഖവിയ്യു മിന്ന ദഈഫ്, ഞങ്ങളെ കൂട്ടത്തിലെ ദുർബലരായ ആളുകളെ, ഞങ്ങളെ കൂട്ടത്തിലെ ശക്തന്മാരായ ആളുകൾ അടിച്ചമർത്തിക്കൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു ഞങ്ങൾ. ഫഖുന്ന അലാ ദാലിക്, ഇങ്ങനെയായിരുന്നു ഞങ്ങൾ. ഇങ്ങനെ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിലനിൽക്കുന്ന ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് ഞങ്ങൾ അഭിമുഖീകരിച്ച, ഞങ്ങൾ ജീവിച്ച ഒരു ജീവിത ശൈലി, ഞങ്ങൾ സ്വീകരിച്ച പല രൂപത്തിലുള്ള പ്രവർത്തന ശൈലി, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് നജാഷിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഹത്താ ബഅസല്ലാഹു ഇലൈനാ റസൂലൻ മിന്നാ, അല്ലാഹു ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് ഒരു ദൂതനെ പ്രവാചകനായി നിയോഗിക്കുന്നത്. ആ പ്രവാചകനെ ഞങ്ങൾക്കറിയാം, നഅരിഫു നസബഹു വസിദ്ഖഹു വഅമാനതഹു വഅഫാഫഹു, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വ്യക്തമായി അറിയുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സത്യസന്ധതയെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയെ ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ
പിന്നെ ജീവിത മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പാതിവൃത്തി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതത്തെ ഞങ്ങൾക്കറിയാം. ഇങ്ങനെയെല്ലാം ഞങ്ങൾക്കറിയുന്ന, ഞങ്ങൾക്ക് ഏറെ കൃത്യമായി മനസ്സിലായ ഒരാളെയാണ് ഞങ്ങൾക്ക് പ്രവാചകനായി വന്നത്. അദ്ദേഹം വന്നിട്ട് ഞങ്ങളെ ക്ഷണിച്ചു, ഫദഅന ഇലല്ലാഹി ലിനുവഹിദഹു വനഅബ്ദുഹു ونخلع ما كنا نعبد نحن وآباؤنا من دونه من الحجارة والأوثان ആ പ്രവാചകൻ ഞങ്ങളോട് വന്നുകൊണ്ട് കൽപ്പിച്ചത്, ജീവിതത്തിൻ്റെ അർത്ഥമറിയാതെ ജീവിച്ചിരുന്ന ഞങ്ങൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥനായ റബ്ബിനെ ആരാധിക്കുന്നതിന് പകരം ഇവിടെയുള്ള കല്ലുകളെയും മരങ്ങളെയും മറ്റു വസ്തുക്കളെയും വിഗ്രഹങ്ങളായി വെച്ചുകൊണ്ട് ആരാധിച്ചിരുന്ന ആ ആരാധന അത് മാറ്റി സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്ക് നിങ്ങൾ വരണമെന്ന് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യമാണ്. പള്ളിയുടെ താഴ്ഭാഗത്തു വരെ വിഗ്രഹത്തിൻ്റെ കഷ്ണമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പതിതമായ കാലഘട്ടം. ഓരോ പള്ളികളുടെയും അടിയിൽ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമുണ്ടോ, ഉണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് മുമ്പ് അമ്പലമായിരുന്നു, ഇന്നത് പള്ളിയാക്കി മാറ്റിയതാണ്, അതുകൊണ്ട് തിരിച്ചു കിട്ടണം എന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കുറേ കാലഘട്ടത്തിലെ പോരാട്ടത്തിനൊടുവിൽ ആരാണോ പള്ളിയിൽ കൊണ്ടുവന്ന് വിഗ്രഹം വെച്ചത്, ഇന്ന് ആ പള്ളിയുടെ സ്ഥലത്ത് പള്ളിയിൽ തന്നെ ഒരമ്പലം ഉയർന്നിരിക്കുന്ന സാഹചര്യം. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അടുത്ത ഒരു അമ്പലം, അടുത്ത ഒരു പള്ളിയെ സംബന്ധിച്ചുള്ള തർക്കം വീണ്ടും വന്നു കഴിഞ്ഞിരിക്കുന്നു, ഒരു പുതിയ ചർച്ചയിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനിർമ്മിതമായ ആശയങ്ങളും ദൈവിക പരിവേഷവും നൽകി മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ അബദ്ധത്തിന് മനുഷ്യന് കൃത്യമായ ദിശാബോധം നൽകുകയായിരുന്നു ഇസ്ലാം. സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെയല്ല. ഒരു ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ പ്രത്യേകത അവർക്ക് എല്ലാം നൽകിയ സൃഷ്ടാവിനെ ആരാധിക്കണം എന്നതാണ്. നജാഷിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ച പ്രസംഗമാണിത്. അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചത്, സൃഷ്ടാവിനെ ആരാധിക്കണം, സൃഷ്ടികളെ അല്ല. ഞങ്ങളത് ഒഴിവാക്കാൻ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പ്രവർത്തനമാണ് ഒരു സമൂഹത്തെ ഉത്തുംഗതയിലെത്തിക്കുന്നത് എന്ന ബോധ്യം അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. രണ്ടാമതോ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പിന്നെ ഞങ്ങളോട് പറഞ്ഞത്, വാമറന ബിസ്ദുഖുൽ ഹദീസ്, ഞങ്ങളോട് അദ്ദേഹം കൽപ്പിച്ചത് നിങ്ങൾ സത്യം പറയണമെന്നതാണ്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരവസ്ഥ, ഉത്കൃഷ്ട സമൂഹത്തിന് വേണ്ട ഏറ്റവും ഉന്നതമായ മറ്റൊരു കാര്യം സത്യസമ്പൂർണമാവണം അവരുടെ പ്രവർത്തനം എന്നതാണ്. ഇന്ന് അടിസ്ഥാനമില്ലാത്ത ആശയങ്ങളാൽ മനുഷ്യ സമൂഹം കലുഷിതമാക്കപ്പെടുന്ന കാലമാണ്. സത്യത്തിൻ്റെ ലാഞ്ചനയില്ലാത്ത വാചകങ്ങൾ സമൂഹത്തിലേക്ക് നിരന്തരം പ്രചരിപ്പിച്ച് സമൂഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി പരസ്പരം സംശയങ്ങളും പരസ്പരമുള്ള വിദ്വേഷങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് ധാരാളം കളവുകളെ ദേഷ്ടം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ ഉത്കൃഷ്ട സമൂഹത്തിൻ്റെ പ്രത്യേകത, ആ സമൂഹം അവരങ്ങനെയാകണമെങ്കിൽ ആ സമൂഹത്തിനുണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷി എന്ന രാജാവിൻ്റെ മുന്നിൽ എഴുന്നേറ്റെന്ന് പറയാണ്, പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത് സത്യമേ പറയാവൂ എന്നാണ്. സത്യം മാത്രം പ്രവർത്തിക്കുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാവണം. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ
وكونوا مع الصادقين ستي വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെയായിരിക്കണം നുണ പറയരുത് നുണ പ്രചരിപ്പിക്കരുത് ഒരിക്കലും അത്തരമൊരു പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് അത് ഈ സമൂഹത്തെ ദുഷിപ്പിക്കും ഈ സമൂഹത്തിൻ്റെ ഔന്നത്യത്തെ നശിപ്പിക്കും ഈ സമൂഹത്തിൻ്റെ സമാധാനത്തെ നശിപ്പിക്കും ഈ സമൂഹത്തിൻ്റെ പരസ്പരമുള്ള ഐക്യത്തെ തകർക്കും നുണ പ്രചരിപ്പിച്ചാൽ മതി എളുപ്പമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി അതാണ് ഒരു നണ നാല് സ്ഥലത്തുനിന്നും ഒരേ നുണ ആവർത്തിക്കപ്പെടുകയാണ് സമൂഹത്തിനിടയിൽ ഇതൊരു പ്രശ്നമല്ലാതായി നുണബോംബുകൾ പൊട്ടിച്ച് സമൂഹത്തിൻ്റെ സമാധാനം അന്തരീക്ഷം നശിപ്പിച്ചു കലുഷിതമാക്കി തീർത്തു ഒരു പ്രശ്നമില്ല ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഭരണാധികാരികൾ തന്നെ വലിയ നുണബോംബുകളായി മാറുന്ന കാലഘട്ടത്തിലാണുള്ളത് രാജ്യം ഭരിക്കുന്നവർ തന്നെ നുണ പറയുന്ന കാലഘട്ടത്തിലേക്ക് അങ്ങനെ സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശയത്തിൻ്റെ പ്രത്യേകത ഉത്കൃഷ്ട സമൂഹമാവണം എന്ന പ്രഖ്യാപനം ഇസ്ലാം കൽപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മതരംഗത്തിൻ്റെ വേറൊരു ഭാഗമുണ്ട് അത് ആത്മീയ രംഗമാണ് കള്ളന്മാർ അങ്ങനെ ഞാൻ പറയുന്നില്ല അത് അപമര്യാദയായ വാക്കായി പോകുമെന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറിച്ച് വിശ്വാസികളുടെ ആത്മീയ മേഖലകളെ പരിപോഷിപ്പിക്കേണ്ടവരാണ് മത നേതാക്കൾ എന്ന് പറയുന്നവർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ പക്ഷേ അവരവർ ചൂഷണത്തിൻ്റെ പ്രത്യേകമായ രൂപവും ഭാവവുമൊക്കെ കടമെടുത്തുകൊണ്ട് കടന്നുവന്ന് മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെയും അവരുടെ സമ്പത്തിനെയും തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ആത്മീയ ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നുണപ്രചരണത്തിലൂടെയാണ് ആ നുണപ്രചരണത്തിൻ്റെ ഭാഗമാണ് മുദബ്ബിറുൽ ആലം എന്ന പ്രഖ്യാപനവും അതുപോലെ അള്ളാഹു കൊടുത്താൽ ഏതൊരു വലിയതും എന്തും ചെയ്യാൻ കഴിയും എന്ന പ്രയോഗങ്ങളൊക്കെ പച്ച നുണയാണ് സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക സമൂഹം പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് വിശ്വാസി സമൂഹം ഇപ്പോൾ പരസ്പരം വലിയ ആശങ്കയിലാണ് ഏതാണ് ശരിയെന്നറിയാത്തൊരവസ്ഥ ഞാൻ പറയുന്നത് മുജാഹിദുകളും കേരളത്തിലെ സമസ്തയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ചല്ല സമസ്ത കേരള ഇസ്ലാം വിശ്വാസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിൻ്റെ അംഗങ്ങളായുള്ള ആളുകൾ തന്നെ പരസ്പരമുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും എന്താണ് ശരിയെന്നറിയാതെ ആകുലപ്പെടുകയും ചെയ്യാനുള്ള കാരണം തന്നെ ഈ നുണപ്രചരണങ്ങളാണ് അതുകൊണ്ടാണ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പിലേക്ക് നമുക്ക് മടങ്ങാം നജാഷിയുടെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ സമൂഹം ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതിലെ വളരെ പ്രധാനപ്പെട്ട വാക്ക് ഞങ്ങളോട് അദ്ദേഹം സത്യമേ പറയാവൂ എന്ന് പറഞ്ഞു സത്യം മാത്രമേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ സത്യം മാത്രം പറയുന്ന സത്യം മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് അടുത്തത് അദ്ദേഹം പറഞ്ഞത് വഅദാഇൽ അമാന നിങ്ങൾ വിശ്വസ്തത വിശ്വസിച്ച് ഏൽപ്പിച്ചത് അതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നവരാവണം നിങ്ങൾ ഞങ്ങളോട് അദ്ദേഹം കൽപ്പിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഉന്നതമായൊരു സമൂഹമായി മാറാൻ കാരണം വിശ്വാസ്യതയ്ക്ക് ഞങ്ങൾ കൊടുത്ത സ്ഥാനവും മഹത്വവുമാണ് ഇന്ന് പരസ്പരം വിശ്വാസമല്ലല്ലോ വിശ്വാസം പരസ്പരം ഉണ്ടോന്ന് അവിടെ നിന്നോട്ടെ ഒരാളും മറ്റൊരാളെ ഒന്നും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ തന്നെ മടിയുള്ള കാലഘട്ടമാണ് കാരണം അതവൻ്റേതായി മാറ്റപ്പെടുന്ന കാലഘട്ടത്തിലാണുള്ളത് ഇതെൻ്റെതല്ല എന്ന് 100% ഉറപ്പുണ്ടായിട്ട് പോലും അതെൻ്റെതാണെന്ന് പറയുകയും അത് ഞാനാണ് അതിൻ്റെ ആളെന്ന് പറയുന്ന വല്ലാത്തൊരു ചതിയുടെ കാലഘട്ടം അമാനത്ത്
വിശ്വസ്തത എന്ന് പറയുന്നത് ഒരു കാര്യം ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് സമൂഹം വഞ്ചനാത്മകമായി തീർന്നിരിക്കുന്നു. അനുഭവങ്ങൾ ധാരാളമുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകില്ല. ഞാൻ വിഷയത്തിൻ്റെ മർമ്മഭാഗം മാത്രം പറഞ്ഞു പോകാനാണ് ആഗ്രഹിക്കുന്നത്, കണ്ടന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്ന ദുരവസ്ഥ ഇത്രയും ഭയാനകമാണ്. അവിടെ ഈ ഉത്തമ സമൂഹം വിശ്വാസികളായി മുസ്ലിം സമുദായം മറ്റു സമുദായങ്ങളിലേക്കൊന്നും ഇറങ്ങാതെ മുസ്ലിം സമുദായം അവരെങ്ങനെയാണ് ഉത്തമ സമുദായമായി മാറിയത് എന്ന ചിന്തയിലേക്കാണ് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അവിടെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ച ധനത്തിൻ്റെ പ്രത്യേകത, തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച വിശാലമായ ഒരു സംഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം ഞാനൊന്ന് പറയാം. കാലങ്ങൾക്ക് മുമ്പ് തൻ്റെ അടുത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരാൾ, അയാൾ ഒരു ദിവസം കൂലി വാങ്ങാതെ യാത്ര, അയാൾ ജോലി ഉപേക്ഷിച്ച് നടന്നുപോയി. അന്നയാൾ അവിടെ ഉപേക്ഷിച്ച കൂലി അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വരുന്നതാണ്. ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കീഴിൽ പണിയെടുത്തിരുന്നു, ഒരു ദിവസത്തെ കൂലി എനിക്ക് നിങ്ങൾ തരാനുണ്ട്, ആ കൂലി എനിക്ക് കിട്ടണം, അത് വരാൻ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അപ്പോഴദ്ദേഹം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അപ്പോൾ ഈ യജമാനൻ, ഈ മുതലാളി പറഞ്ഞു, ആ കാണുന്ന ഒട്ടകങ്ങളും ആ കാണുന്ന ആടുകളും ഇതെല്ലാം നിനക്കുള്ളതാണ്, എടുത്തോളൂ. അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ, നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല സുഹൃത്തെ, നിങ്ങൾ പോകുമ്പോൾ ഉപേക്ഷിച്ചു പോയ ഒരു ദിവസത്തെ വേദന ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്താണ്, അമാനത്താണ്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചതാണ്, അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതെല്ലാം, ഇതിൻ്റെ എല്ലാം ഉടമസ്ഥൻ നിങ്ങളാണ്, എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയായിരുന്നു അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അമാനത്ത് സൂക്ഷിച്ചവരായിരുന്നു പ്രവാചകന്റെ അനുയായികൾ, ആ അമാനത്തിന് അത്രയും പ്രാധാന്യം കൊടുത്തവരായിരുന്നു മുസ്ലിം ഉമ്മത്ത്. ഈ ഉത്തമ സമൂഹമാണ് ഇന്ന് ഉള്ളത് എന്ന് ഒന്ന് പരിശോധിക്കാം. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ഉൽകൃഷ്ട സമൂഹത്തിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, വസ്വിലത്തുർ റഹം, കുടുംബബന്ധം ചേർക്കാൻ ഞങ്ങളോട് അദ്ദേഹം കൽപ്പിച്ചു. അതെ, കുടുംബബന്ധം മുറിച്ചെറിഞ്ഞിരുന്ന ഞങ്ങളെ ചേർത്തു വെക്കാൻ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിലൊരു കാര്യം ഓർക്കാണ്. കാലങ്ങൾക്ക് മുമ്പ് ദർസിൽ ഓതുന്ന സമയത്ത് തമിഴ്നാട്ടിലെ റഹ്മാനി അറബി കോളേജിൽ പിന്നെ പഠിക്കുമ്പോൾ സനദ് വാങ്ങാനുള്ള അവസാനവട്ട ക്ലാസ്സുകളിലാണ്. ആ സന്ദർഭത്തിലൊരു ചർച്ച വന്നപ്പോൾ അന്ന് ഞങ്ങളുടെ ഹസ്രത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, അറബിയിൽ കുടുംബ ബന്ധുക്കളെ സൂചിപ്പിക്കുന്നത് അക്കാരിബ് എന്നാണ്, അക്കാരിബ് എന്നാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ കുടുംബ ബന്ധുക്കൾ അകാരിബുകളല്ല, അകാരിബുകളാണ്. അകാരിബ് അക്റബ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താണ്, തേളാണ്, കുത്തുന്ന കരിക്കുന്ന അല്ലേ, കുത്തുന്ന സാധനം. മറ്റേത് ഹംസാണ്, അകാരിബ് അക്റബ്, ഇത് അക്റബ്. ആലോചിച്ച് നോക്കുകയാണ്, ശരിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ? യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത്, ഈ ഉമ്മത്തിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു നോക്കാം. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത, ഈ ഉമ്മത്ത് ഉൽകൃഷ്ട സമൂഹമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച വന്നപ്പോൾ കണ്ടു, സ്വതവേ
വൃദ്ധസദനങ്ങളിലേക്ക് മാതാപിതാക്കളെ പറഞ്ഞയക്കാത്ത കമ്മ്യൂണിറ്റി സ്വതവേ കുറവുള്ളത് മുസ്ലിങ്ങളാണെന്നാണ്. സ്വതവേ മുസ്ലിമീങ്ങളാണ് കുറവ്. എന്തുകൊണ്ടാണ് അതെന്നറിയും? കുടുംബ ബന്ധം ചേർത്ത് വച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിൻ്റെ അടുത്ത് സ്വർഗം ആശിക്കാൻ പോലും വകയുണ്ടാവില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചേർത്ത് വച്ചതാണ് എല്ലാവരും. ഈ സമൂഹത്തിൻ്റെ പ്രത്യേകത എങ്ങനെയായിരുന്നു? സൗദി അറേബ്യയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. സൗദി അറേബ്യയിലെ കോർട്ടിലാണ് ചർച്ച വന്നത്. പ്രായമുള്ള ഉപ്പയെ, പ്രായമുള്ള മകൻ സംരക്ഷിക്കാൻ കോടതി അനുവദിക്കണില്ല. പ്രായം കുറഞ്ഞ മകനെ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശം. കോടതിയുടെ ഉള്ളിൽ നിന്ന് പൊട്ടിക്കരയുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ സങ്കടം. അയാൾ പറഞ്ഞത്, ജഡ്ജിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങളെൻ്റെ സ്വർഗം തട്ടിക്കളഞ്ഞുവല്ലേ എന്നാണ്. വാപ്പയെ സംരക്ഷിക്കാനുള്ള കരുത്തൊന്നും ഈ മകനില്ല. കാരണം 100 വയസ്സ് വാപ്പക്കുണ്ടെങ്കിൽ ഏകദേശം 75-80 വയസ്സ് ഈ മകനുമുണ്ട്. രണ്ടുപേരെയും സംരക്ഷിക്കാൻ വേറൊരാൾ വേണ്ടി വരും. പക്ഷെ അവിടെയും തനിക്ക് നഷ്ടപ്പെടുന്ന ബന്ധമോർത്തിട്ട് സങ്കടപ്പെട്ടൊരു വൃദ്ധനായ മനുഷ്യൻ്റെ സംഭവം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മൾ ജീവിക്കുന്ന സൗദിയിലാണ് എന്നത് അത്ഭുതകരമായി തോന്നണില്ലേ നിങ്ങൾ? ഈ ഉമ്മത്ത് അങ്ങനെയാണ്. ഉത്കൃഷ്ട സമൂഹമാണിവർ. ഉത്കൃഷ്ട സമൂഹമാകാൻ വേണ്ടത് എന്തൊക്കെയുണ്ടോ ആ എല്ലാ മൂലകങ്ങളും ചേർത്ത് വെച്ചാണ് ഈ സമൂഹത്തെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തത്. അതുകൊണ്ടാണ് അത് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തു അല്ലേ, കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നിടത്തേക്ക് അവിടുത്തെ ഉമ്മയല്ല, അവിടുത്തെ വളർത്തുമ്മ, അവിടുന്ന് മുലയൂട്ടിയ ഉമ്മ, അവരാരെങ്കിലും വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് നിൽക്കും. ഹോ, ജീവിതത്തിൽ അത്ഭുതമെന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം. ഞാൻ നസസിനോട് ചോദിക്കട്ടെ, ഉമ്മാനെ കണ്ടിട്ട് എഴുന്നേറ്റുന്നവർ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഉമ്മാനെ കാണുമ്പോഴൊക്കെ എഴുന്നേൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഉണ്ടാവില്ല, ഉണ്ടാവില്ല, ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുന്നു, അവിടുത്തെ തട്ടമെടുത്ത് നിലത്ത് തുടക്കുന്നു, അവിടെ ഇരുത്തുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ ചോദിക്കുന്നു, സുവൈബത്തുൽ അസ്ലമിയുടെ കഥ എന്താണ് എന്ന്. ആരാണവർ? റസൂലുള്ളാഹ് മുല കൊടുത്ത ഉമ്മയാണ്. എന്തൊരു പ്രത്യേകതയാണ്. ഈ ബന്ധങ്ങളൊക്കെ ചേർത്ത് വെക്കാൻ അവിടുന്ന് പറയുക മാത്രമല്ല, അവിടുന്ന് പ്രവർത്തിച്ച് കാണിക്കുന്നു, ചേർത്ത് വെക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തമ സമൂഹത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എത്യോപ്യയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എഴുന്നേറ്റുന്നുകൊണ്ട് അന്തസ്സോടെ അഭിമാനത്തോടെ എഴുന്നേറ്റുന്നുകൊണ്ട് പറയുകയാണ് ജഅ്ഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ ഇതാണ് ആളുകൾ ഇട്ടോ രാജാവേ, നിങ്ങൾ കേട്ട മാതിരിയല്ല, നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച മാതിരിയല്ല, ഞങ്ങൾ ആളുകൾ ഇവരാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പോരാ, വഹുസ്നുൽ ജിവാർ, വഹുസ്നുൽ ജിവാർ, അയൽപക്കങ്ങളോട് ശത്രുതയോടെ പെരുമാറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി അയൽപക്കങ്ങളെ ചേർത്ത് വെക്കാൻ അവരോട് ഏറ്റവും നല്ലത് പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു, ശീലിപ്പിച്ചു ഞങ്ങളെ. ഓ, ഈ സമൂഹത്തിൻ്റെ ക്വാളിറ്റി എന്താന്ന് പറഞ്ഞു കൊടുക്കണം. യാബാദർ ഇദാ തബഖ്ത മർഖൻ ഫഅക്തിർ മാഹാ ഫതഅഹദ് ജീറാനക. ഓ, അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുന വ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബൂദറേ, വീട്ടിൽ കറി വെക്കുമ്പോൾ അല്പം വെള്ളം കൂട്ടിയിട്ട് അയൽക്കാരനെ പരിഗണിക്കണേ. ഈ സമൂഹം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഉത്തമമാകാതിരിക്കാം. ഈ സമൂഹത്തിന് എങ്ങനെയാണ് ഉത്കൃഷ്ടരാകാതിരിക്കാൻ കഴിയുക? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലനന്തു, ഞാൻ വിചാരിച്ചു പോയി, ചിന്തിച്ചു പോയി, ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൽ അനന്തരാവകാശിയായി അയൽക്കാരനെ പരിഗണിക്കുമോ? ജിബ്രീലിൻ്റെ വർത്തമാനം കേട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിപ്പോയി എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതിൽ പൊട്ടി പൊക്കി കെട്ടിയപ്പോൾ ഓർത്തില്ല? അയൽക്കാരൻ്റെ മുഖം കാണാത്ത, അയൽക്കാരൻ ആരെന്നറിയാത്ത, പ്രത്യേകമായ ഈ
ബിൽഡിങ്ങുകൾക്കുള്ളിൽ താമസിക്കുന്ന മനുഷ്യൻ എന്തുൽകൃഷ്ടത. ഇവിടെ നിന്നുണ്ടാക്കുന്നതിൻ്റെ പാതി അപ്പുറത്തേക്ക് കൊടുക്കാൻ കഴിയുന്ന മനസ്സിൻ്റെ ഉടമകളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ. അവരാണ് ശരിക്കും ഉൽകൃഷ്ട സമൂഹം എന്ന് പറയുന്നത്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വൽകഫി അനിൽ മഹാരിമി വദ്ധിമാ, അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന സുപ്രധാനമായ വാക്കാണത്. വൽകഫി അനിൽ മഹാരിമി വദ്ധിമാ വനഹാന അനിൽ ഫവാഹിശി വഖൗലി സൂർ. ഞങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിഷിദ്ധമായ പ്രവർത്തനങ്ങളെ നിങ്ങൾ തടയണം, രക്തം ചിന്തരുത്, വൃത്തികേടുകൾ നിങ്ങൾ പ്രവർത്തിക്കരുത്, കളവ് നിങ്ങൾ പറയരുത്, അനാഥയുടെ സ്വത്ത് ഭക്ഷിക്കരുത്. വാക്കലി മാറില്ല തീം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിൻ്റെ ഉത്കൃഷ്ടതയെ ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. എങ്ങനെയാണൊരു മുസ്ലിമിന്, എങ്ങനെയാണൊരു മുസ്ലിമിന് രക്തപങ്കിലമായ രൂപത്തിലൊരു ജീവിതം നയിക്കാൻ കഴിയുക? ഇങ്ങോട്ട് വിളിക്കുന്ന ചീത്തകൾക്ക് പോലും അങ്ങോട്ട് തിരിച്ചു വിളിക്കണ്ട എന്ന് തീരുമാനിച്ച മതത്തിൻ്റെ ആളുകളാണ് നമ്മൾ. ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്നുണ്ട്. ഈ ഉമ്മത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് തിരിച്ചറിയാത്ത കുറേ ആളുകൾ, പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ മുസ്ലിം സംഘടനകൾ അവർ തമ്മിലുള്ള ചർച്ചകൾ വരുമ്പോൾ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാം എന്തൊക്കെ തോന്നിയാസങ്ങൾ, വൃത്തികേടുകൾ, മഹാവൃത്തികേടുകൾ പരസ്പരം പറയുന്ന ആളുകൾ. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇത് കഴിയാൻ? യഥാർത്ഥത്തിൽ ഈ ഉമ്മത്ത് ശീലിച്ചു വെച്ച, ഈ ഉമ്മത്തിനെ വളർത്തിയെടുത്ത ഉന്നതമായൊരു മാർഗമുണ്ട്. ആ സമൂഹം അതിൽ നിന്ന് താഴേക്കിറങ്ങിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയുടെ ലോകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തുകൂടാ എന്ന ചിന്ത പോലും നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് സമൂഹത്തിൻ്റെ പ്രവൃത്തി മാറുകയാണ്. ഇവിടെയാണ് ഈ പ്രസംഗത്തിൻ്റെ പ്രത്യേകത. ഞങ്ങളോട് നിഷിദ്ധമായ പ്രവർത്തനങ്ങൾ, ഹറാമിൽ വിട്ടുനിൽക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് രക്തം ചിന്തരുതെന്ന് പറഞ്ഞു. അനാഥയുടെ ധനം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. മാത്രമല്ല, ചാരിത്രശുദ്ധിയുള്ള പതിവ്രതകളായ ആളുകളെക്കുറിച്ച് അപവാദം പറഞ്ഞു പ്രചരിപ്പിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു എന്ന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജാഷിയുടെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ എൻ്റെ ബാക്കിയിലേക്കൊന്നും വിശദീകരിച്ച് പോകുന്നില്ല. പിന്നെ ഇബാദത്തുകളെക്കുറിച്ച് മറ്റു ധാരാളം വിഷയങ്ങൾ പറയുന്ന അദ്ദേഹം ഈ പറഞ്ഞ വാചകങ്ങൾ എന്താണ് ഒരു ഉത്കൃഷ്ട സമൂഹത്തിന് വേണ്ടത്? ഒരു സമൂഹം ഉത്കൃഷ്ടതയുടെ പദവികളിലേക്ക് കടന്നു പോകാൻ, പടവുകളിലൂടെ നടന്നു കയറാൻ ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തെ പഠിപ്പിച്ചു എന്നതാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉമ്മത്തിൻ്റെ ട്രെയിനിങ് പീരീഡ് കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ഈ ഉമ്മത്തിനൊരു ട്രെയിനിങ് പീരീഡ് ഉണ്ട്. ആ ട്രെയിനിങ് പീരീഡിലാണ് ഈ സമൂഹത്തിൻ്റെ ഉത്തമമായ ഉത്കൃഷ്ടമായ സ്വഭാവത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതെന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം യഥാർത്ഥത്തിൽ അത് ഇബാദത്തുമായി ആരാധനകളുമായി ബന്ധപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ ആ തലമല്ല, വേറൊരു തലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സഹാബികളോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 7 വയസ്സായാൽ നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. നമ്മൾ പഠിച്ചു വച്ചൊരു പാഠം എന്താണെന്നറിയോ? നമ്മളതിൽ നിന്ന് മനസ്സിലാക്കി വച്ചൊരു പാഠം, 7 വയസ്സുമുതൽ നിസ്കരിക്കാൻ കുട്ടിയെ ശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്കരിക്കാൻ ശീലിക്കണം, കൈകെട്ടണം, റുക്കുവിൽ പോകണം, സുജൂദിൽ പോകണം, അല്ലേ?
അതാണ് ശീലിച്ചത്. അല്ലല്ലല്ല, യഥാർത്ഥത്തിൽ അത് ഒരു വലിയ ആശയമാണ്. റസൂലുള്ളാഹിൻ്റെ പ്രത്യേകത, അവിടുത്തെ വാചകങ്ങൾ ജവാമിഉൽ കലിം എന്നാണ് അറിയപ്പെടുന്നത്. ആ പറഞ്ഞതിന് ഉദ്ദേശം എന്താണെന്നറിയോ? നിങ്ങൾ ഒരു കുട്ടിയെ നിസ്കാരം പഠിപ്പിക്കണമെങ്കിൽ കേവലം നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം മാത്രം പോരാ, കൈ കെട്ടുന്നതും കൈ അഴിക്കുന്നതും ഇരിക്കുന്നതും നിൽക്കുന്നതുമല്ല, അത് മാത്രമല്ല ആ നിസ്കാരത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് ആ കുട്ടി ശീലിക്കേണ്ടുന്ന കുറേ ശീലങ്ങൾ കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവളുടെ വസ്ത്രധാരണത്തെ ബോധ്യപ്പെടുത്തും. അവളുടെ ജെൻഡർ എന്താണെന്ന് പിന്നീട് തീരുമാനിക്കല്ല. കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയാനുള്ള ഒരു വാചകം ഇങ്ങോട്ട് പറഞ്ഞു പോകാം. ആ ലെറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഹോസ്റ്റൽ മാറുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടതാണ്. അല്ലാഹു അലം ബിസ്വബാബ്. എനിക്കതിൻ്റെ ശരിയും തെറ്റുമൊന്നും അറിയില്ല. ഞാനത് അത് മാത്രം പറയാം. ഇന്നലെ വൈകുന്നേരം വരെ ഒരു ഹോസ്റ്റൽ ഉണ്ടായിരുന്ന ഒരാൾ അടുത്ത ദിവസം മുതൽ, ഞാൻ ഈ ഹോസ്റ്റൽ നിൽക്കുന്നില്ല, കാരണം എനിക്ക് ഞാൻ വേറൊരാളാണ്, അതുകൊണ്ട് എനിക്ക് വേറൊരു ഹോസ്റ്റലിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിക്വസ്റ്റ് കത്ത് നമ്മളൊക്കെ കണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ജെൻഡർ എന്താണ് എന്ന് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ വാചകത്തിൻ്റെ പ്രസക്തി. 7 വയസ്സാകുമ്പോൾ ആ കുട്ടി അനുകരണത്തിൽ നിന്ന്, അനുകരണം കഴിഞ്ഞ് കൃത്യമായ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടിക്ക് ബോധ്യമാവണം താൻ ആരാണെന്ന്. അതിനു വേണ്ട നിർദ്ദേശങ്ങൾ പാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. 10 വയസ്സായി ആ മൂല്യങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ, ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ കുട്ടിയെ അതിനു വേണ്ടി കൃത്യമായ നിർബന്ധവും വേണ്ടി വന്നാൽ അവൾക്കത് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ആ കുട്ടിയോട് ഇടപഴകണം എന്നുമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി, നിങ്ങൾ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം, എവിടുന്ന് തുടങ്ങണമെന്ന് പ്രവാചകൻ്റെ ട്രെയിനിങ് പീരീഡുകളാണത്. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഈ സമൂഹം ഇങ്ങനെയായിത്തീരുക. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ടാവും. മുശ്രിക്കീങ്ങൾപ്പെട്ട ആളുകൾ, ഞാൻ അവസാനിപ്പിക്കുന്നു, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തെ ഇങ്ങനെ ഭംഗിയാക്കി ഉത്തമ സമൂഹമാക്കി തീർക്കാനല്ലോ. അപ്പോൾ എല്ലാം വേണമല്ലോ. അതിൽ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് എങ്ങനെയാണ് ശൗച്യം ചെയ്യേണ്ടത്. ശൗചാലയം ഉണ്ടാക്കിയാൽ പോരല്ലോ, ശൗച്യം എങ്ങനെ ആവണമെന്നു കൂടി പഠിപ്പിക്കണമല്ലോ. ഇത് പഠിപ്പിച്ചപ്പോൾ മുശ്രിക്കുകളായ ആളുകൾ, ഖാല റജുലു മിനൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരാൾ വന്ന് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ ആള്, നിങ്ങളുടെ പിന്നെ പ്രവാചകൻ എങ്ങനെയാണ് നിങ്ങൾ മലമൂത്ര വിസർജനത്തിന് പോകേണ്ടത്, എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനൊക്കെയാണല്ലോ പറയുന്നത്, ഞങ്ങൾക്കതൊന്നും ഇതൊന്നും അറിയുന്നില്ല, നിങ്ങൾക്കിതെല്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ. മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തോട് പറയാണിത്, നിങ്ങൾ എങ്ങനെയാണ് വിസർജനം ചെയ്യേണ്ടത്, എങ്ങനെ ശുദ്ധീകരിക്കണം, വെള്ളം കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, അങ്ങനെ തുടങ്ങി എല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ എന്ന് അത്ഭുതത്തോടെ ഒരാൾ ചോദിച്ചു എന്നാണ്. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിനെക്കുറിച്ച് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനെ അല്ലാഹു അയച്ചതും അതിനാണ്. ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ്. ഒരു സമൂഹത്തെ ഉത്തുംഗതയിലേക്ക് നയിക്കാൻ വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളോട് പറഞ്ഞു തരാനും നിങ്ങളെ ഉപദേശിക്കാനും നിങ്ങളുടെ മുന്നിൽ മാതൃകയായി കാണിച്ചു തരാനും വേണ്ടിയാണ് അല്ലാഹു എന്നെ നിയോഗിച്ചത് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ടാണ് കെഎൻഎമ്മിൻ്റെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ക്യാമ്പയിൻ പ്രസക്തമാകുന്നത്. എല്ലാ കാലഘട്ടത്തിലും കെഎൻഎമ്മിൻ്റെ ക്യാമ്പയിൻ ഒരു പ്രത്യേക ചർച്ചയ്ക്ക് വിധേയമാകാറുണ്ട്. കാരണം അതെടുത്തു വെക്കുന്ന ആശയങ്ങളും അർത്ഥതലങ്ങളും അത്രത്തോളം സമ്പൂർണ്ണവും സമഗ്രവുമാണ് എന്നതുകൊണ്ടാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും സമൂഹം അറിഞ്ഞിരിക്കേണ്ടുന്ന സുപ്രധാനമായ ഭാഗമാണ് ശ്രേഷ്ഠമായ സമൂഹം ഉത്തമ മൂല്യങ്ങളും എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എടുത്തു ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നിങ്ങൾ ഗൗരവത്തിൽ കാണണമെന്ന് മാത്രമല്ല, നമ്മുടെ ഏരിയയിൽ നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുകയും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്തോളം നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവണം എന്നാണ് എനിക്ക് ഉണർത്താനുള്ളത്. ബാദുഷാ ബാഖവി അവർകൾ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഇസ്ലാഹി സെൻ്ററുകളുടെ പ്രവർത്തകരെ, ഭാരവാഹികളെ, സഹോദര സഹോദരിമാരെ, വളരെ വൈകിയ ഒരു സമയമാണ് എൻ്റെ സംസാരത്തെ അധികം ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സദസ്സിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ വിഷയത്തിൻ്റെ പ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ സമുദായം ഏറ്റവും ഉത്തമ സമുദായമാണ്. അതിൻ്റെ ഉദാഹരണ സഹിതം ബഹുമാന്യ പണ്ഡിതൻ നസീറുദ്ദീൻ റഹ്മാനി നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ മൂല്യങ്ങളെപ്പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ മൂല്യങ്ങളുടെ മഹത്വവും അതിൻ്റെ പവിത്രതയും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മത്തിൻ്റെ മാനസിക അവസ്ഥ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന ഒരു മാനസികാവസ്ഥ ആധുനിക മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു. അതായത് അതിനവർ ഉദാഹരണം പറയുന്നത്, ഒരു ആനക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ ചങ്ങലക്കിട്ട് ബന്ധിച്ച് ആനക്കുട്ടി പലവട്ടം പരിശ്രമിച്ചു ആ ചങ്ങലയൊന്ന് പൊട്ടിച്ച് പുറത്തു പോകാൻ വേണ്ടി. അതിന് പോകാൻ കഴിഞ്ഞില്ല. കാലങ്ങൾ കഴിഞ്ഞു, അത് വളർന്നു വലുതായി കരുത്താർജിച്ചു. അതിൻ്റെ കാലിൽ കെട്ടിയിരുന്ന ചങ്ങല കൊളുത്ത് അഴിച്ച് അതിൻ്റെ കാലിൽ വെറുതെ ചുറ്റി വച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആന എവിടെയും പോകില്ല, അത് അവിടെ തന്നെ നിൽക്കുക. അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി, എനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മോചനാകാൻ കഴിയില്ല, ഇനി ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടൂല. രക്ഷപ്പെടാനുള്ള പഴുതുകളും വഴികളും മുമ്പിൽ ഉണ്ടായപ്പോഴും ആ ജീവിയുടെ കരുത്ത് എന്താണ് തിരിച്ചറിയാതെ പോവുക എന്നുള്ളതാണ് ഈ മാനസികാവസ്ഥയെ ആധുനിക ശാസ്ത്രം പറയുന്നത്. സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് ഈ ഒരു മാനസിക അവസ്ഥ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ കരുത്തെന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ?
പോയി ഒന്ന് വുദു ചെയ്ത് വന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയാൽ സൃഷ്ടാവായ അള്ളാഹുവുമായി ഹോട്ട്ലൈൻ ബന്ധം സ്ഥാപിക്കാൻ പവറുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെ കഴിവുള്ളവരാരാ ഈ സമുദായ ഈ സമൂഹത്തിൽ വേറെ ഉള്ളത്? മുസ്ലിം ഉമ്മത്തിൻ്റെ പവറാണത്. ഒതു ചെയ്ത് വന്ന് റബ്ബിൻ്റെ മുമ്പിൽ കൈകെട്ടി അള്ളാഹുവേ എന്ന് വിളിക്കാൻ കരുത്തുള്ള ഒരു സമുദായം എന്തുകൊണ്ട് ആ കരുത്ത് തിരിച്ചറിയുന്നില്ല? രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം അന്നപാനീയങ്ങൾ ഒഴിവാക്കി സ്വായിമായി മാറിയാൽ, നോമ്പുകാരനായി മാറിയാൽ അവന് കൊടുക്കുന്ന പ്രതിഫലത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് ലോകത്ത് പ്രപഞ്ചത്തിൽ അള്ളാഹുവല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല. അത്രയധികം പ്രതിഫലം നിശ്ചയിക്കപ്പെട്ട ഒരു സമുദായം നമ്മൾ. താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും 2.5% സദഖ കൊടുത്താൽ, ധർമ്മം ചെയ്താൽ റബ്ബിന്റെ മുമ്പിൽ ഏറ്റവും പദവിയുള്ള ആളായി മാറാൻ കരുത്തുള്ളവനാണ് നമ്മൾ. ഇനി എല്ലാം വേണ്ട, ഇതുവരെ ചെയ്തത് മുഴുവൻ ഡിലീറ്റാക്കി ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് വരാൻ വിശുദ്ധ ഹറമിൽ പോയി മക്കയിൽ പോയി ഹജ്ജ് ചെയ്താൽ തീരും. അത്രയും പവറുള്ളവരാണ്. ഇതിൻ്റെ എല്ലാം മുകളിൽ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നാല് കാര്യം പറഞ്ഞതിൻ്റെ മുകളിൽ വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? രണ്ടേ രണ്ട് വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്ക് ഉച്ചരിച്ചാൽ, അതിൻ്റെ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തുള്ള സകലമാന വസ്തുവകകളും അവൻ്റെ കാൽക്കീഴിൽ വരും. അത്ര പവറുള്ളവരാണ് നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോയി. ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന ഈ അസുഖം നമ്മളെ സമുദായത്തെ ഒന്നടങ്കം ബാധിച്ചു പോയി. ലോകം മുഴുവനും മുസ്ലിം സമുദായത്തെ ഇല്ലായ്മ ചെയ്യാൻ കൈകോർത്തിരിക്കുകയാണ്. അവരെല്ലാ അർത്ഥത്തിലും ഈ സമുദായത്തെ ഉന്മൂലനാശം വരുത്തുമെന്ന് ഉറച്ച് തീരുമാനിച്ചിറങ്ങിയിട്ട് ഇപ്പോഴും നമ്മൾ കരുതിയിരിക്കുന്ന എന്താ? ഇത് എന്നെ ബാധിക്കില്ല, ഞാനിവിടെ സേഫാണല്ലോ. ഈ ഒരവസ്ഥ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കുറെ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഈ നിസ്സംഗതാവസ്ഥ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ വാഗ്ദാനം തന്നിട്ടുള്ളത്. എന്താ? നാം വിശ്വസിക്കുന്ന ദീൻ ലോകത്ത് ആര് തീരുമാനിച്ചാലും തകർക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, ഏത് ഭരണകൂടം വന്നാലും ഈ ദീനിനെ തകർക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാക്യപ്രകാരമാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിൻ. ഇത് ഞാനാണ് ഇറക്കിയത്, എന്നെയും നിങ്ങളെയും കണ്ടിട്ടല്ല. ഇത് അള്ളാഹു തആല സംരക്ഷിക്കുന്നത് അവൻ്റെ തീരുമാനപ്രകാരം അവൻ നിയോഗിക്കുന്ന ആളുകളിലൂടെയാണ്. ഇപ്പം നിയോഗം കിട്ടിയിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കുമാണ്. ഈ ദീനിനെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്തം അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും കയ്യിൽ തന്നിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യപ്രകാരമാണ്, ഇന്നല്ലാഹ സവാലി അൽ അർദ ഫറഐതു മശാരിഖഹ വ മഗാരിബഹ. എൻ്റെ റബ്ബ് എനിക്ക് ഭൂമിയെ ചുരുട്ടിക്കാണിച്ചു, ചുരുക്കിയിട്ട് കാണിച്ചു തന്നു. അതിൻ്റെ കിഴക്കും പടിഞ്ഞാറും ഞാൻ കണ്ടു. വ ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹ മാ സുവിയലി മിൻഹ. എൻ്റെ സമുദായം എനിക്ക് ആ ചുരുട്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്ന പ്രദേശം മുഴുവനും കീഴടക്കും. കീഴടക്കിയില്ലേ? താരിഖ് ഇബ്നു സിയാദിൻ്റെ നേതൃത്വത്തിൽ 7000 പട്ടാളക്കാർ മധ്യധരണ്യാഴി മുറിച്ചു കടന്ന് സ്പെയിനിൻ്റെ മണ്ണിൽ കാലുകുത്തിയില്ലേ?
എത്ര കൊല്ലം ഭരിച്ചു സ്പെയിൻ മുസ്ലിമീങ്ങൾ അറിയോ? എത്ര കൊല്ലം ഭരിച്ചു? 800 കൊല്ലം ഭരിച്ചു. മുസ്ലിം സ്പെയിനിന്റെ സംഭാവന എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് കാണുന്ന ആധുനിക ടെക്നോളജിയുടെ എല്ലാം തുടക്കക്കാർ മുസ്ലിം സ്പെയിനിലെ പണ്ഡിതന്മാരായിരുന്നു. ഇബ്നു സീനയെ പോലെയുള്ള, ഷെയ്ഖ് ഇമാം ഖുർത്തുബിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെ മുസ്ലിം സ്പെയിൻ വാർത്തെടുത്തു. ഇനിയും അങ്ങോട്ട് പോകായിരുന്നു, പക്ഷെ അബു അബ്ദില്ലയ്ക്ക് പിഴവ് സംഭവിച്ചു. ക്രിസ്ത്യാനികളുടെ കയ്യിലേക്ക് സ്പെയിൻ്റെ ഭരണം വെച്ചു കൊടുത്തിട്ട് തലയും താഴ്ത്തി ഇറങ്ങിപ്പോരേണ്ടി വന്നു. അബു അബ്ദില്ലയുടെ ഉമ്മ പറഞ്ഞതെന്നറിയാമോ? പോയി തൂങ്ങിച്ചാകടാന്ന്. കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോഴേ ക്രിസ്ത്യാനിയുടെ കയ്യിലേക്ക് സ്പെയിൻ്റെ ഭരണം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ കരഞ്ഞപ്പോൾ പറഞ്ഞ്, നാണമില്ല നിനക്ക്, പോയി തൂങ്ങിച്ചാകടാന്ന്. അള്ളാഹു തആല ആധിപത്യം കൊടുത്തു, അധികാരം കൊടുത്തു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, വഇന്നി സഅൽതു റബ്ബി ലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് വേണ്ടി എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു. രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അതിൽ ഒന്നാമത്തേത്, അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ബിആമ, പൊതുവിപത്ത് കാലവിപത്തുകൾ കൊണ്ട് എന്റെ സമുദായത്തെ ഒന്നടങ്കം നശിപ്പിക്കരുതേ എന്ന് എന്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചു. കാലവിപത്ത് വന്ന്, പ്രകൃതി ദുരന്തം വന്ന്, പ്രളയം വന്ന്, അതല്ലെങ്കിൽ ഭൂകമ്പം വന്ന് മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം നശിക്കുകയില്ല, ഉറപ്പ് വന്നു. രണ്ടാമത്തേത്, വഅല്ലാ യുസല്ലിത അലൈഹിം അദുവം മിൻ സിവാ അൻഫുസിഹിം, അവരിൽ നിന്നല്ലാത്ത ശത്രുക്കളെ കൊണ്ട് ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്യരുതേ. മുസ്ലിം ഉമ്മത്ത് ഇവിടെ നശിക്കണമെങ്കിൽ മുസ്ലിമീങ്ങളിൽ നിന്നും ആളുണ്ടാകണം. ഇന്ന് സത്യത്തിൽ നമ്മുടെ സമുദായത്തിന് ഭീഷണി മുഴുവനുള്ളത് അമുസ്ലിമീങ്ങളിൽ നിന്നാണോ മുസ്ലിങ്ങളിൽ നിന്നാണോ? മുസ്ലിം നാമധാരികളായി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട്, അവരിൽ നിന്നാണ്. ഈ രണ്ട് ഉറപ്പ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറയുമ്പോൾ പിന്നെന്തിനാ നമ്മൾ നിസ്സംഗത പാലിക്കുന്നത്? അബ്ബാസിയ ഭരണകൂടത്തിന്, ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, അബ്ബാസിയ ഭരണകൂടത്തിന് 1260കളിൽ അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട് മേൽക്കോയ്മ നേടിയ ഒരു ജനത. ആ ജനതയോട് 1260കളിൽ ആ ഖിലാഫത്ത് അവസാനിപ്പിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിന്റെ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത തർത്താരികളിലൂടെയാണ്. മറക്കരുത്, ഇന്ന് മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളത് ചാണകവെള്ളം കലക്കി കുടിക്കുന്ന സംഘികളെ കൊണ്ടാണെന്നല്ലേ പറയുന്നത്? അല്ലേ? അവർക്ക് വിദ്യാഭ്യാസമില്ല, അവർക്ക് പരിഷ്കാരമില്ല, ചാണകത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ തന്നെ ആക്ഷേപിക്കുന്ന അവരെ ആക്ഷേപിക്കാൻ നമുക്ക് കഴിയുമോ? കാരണം തർത്താരികൾ എന്ന് പറഞ്ഞാൽ അലിഫ് എഴുതാൻ പഠിക്കാത്ത, ജ്ഞാനമില്ലാത്ത ആളുകളാണ്, വിവരമില്ലാത്ത ജാഹിലുകൾ. അവരെ കൊണ്ട് 1260കളിൽ കാലങ്ങൾ, നൂറ്റാണ്ട് നീണ്ടു നിന്ന അബ്ബാസിയ ഖിലാഫത്ത് നശിച്ചു, തകർത്തില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ നിസ്സംഗത പാലിക്കേണ്ട ആവശ്യമില്ല. ആ കാലഘട്ടത്തിൽ ബഗ്ദാദിൽ മാത്രം 1 മില്യൺ മുസ്ലിങ്ങളെ കൊന്നു. 1 മില്യൺ മുസ്ലിങ്ങളെ ബഗ്ദാദി കൊന്നു. ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം. 1 മില്യൺ മുസ്ലിമീങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം 1260കൾ എന്നൊക്കെ പറഞ്ഞാൽ ആധുനിക ആയുധങ്ങളുടെ കാലഘട്ടമല്ല, ടെക്നോളജി വികസിക്കാത്ത കാലഘട്ട. ആ ടെക്നോളജി വികസിക്കാത്ത കാലഘട്ടത്തിൽ 1 മില്യൺ മുസ്ലിമീങ്ങളെ കൊല്ലണമെങ്കിൽ എത്ര പണിപ്പെട്ടിട്ടുണ്ടാകും? ആ ചരിത്രം വായിക്കുമ്പോൾ കാണാം, 100 മുസ്ലിമീങ്ങളെ ഒരു പെണ്ണാണ് കൊന്നിരുന്നത്. ഓരോ പെണ്ണുങ്ങൾക്ക് 100 മുസ്ലിമീങ്ങളെ കൊല്ലാൻ വിട്ടുകൊടുത്തു. കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴും നിസ്സംഗരായി കഴുത്ത് നീട്ടി കാത്തുവെച്ചുകൊണ്ടിരുന്നു. ഇതല്ലേ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ? ഇന്നത്തെ സാഹചര്യം അതല്ലേ? എന്റെ വീടിന്റെ താഴെ വന്നാലും എന്റെ വീടിന്റെ മുകളിലേക്ക് കയറില്ല എന്ന് ഉറപ്പ് നമുക്ക്. നാം മനസ്സിലാക്കണം, ഈ നിസ്സംഗത നമുക്ക് സംഭവിച്ചത് നമ്മുടെ മൂല്യം എന്താണ് എന്ന് നാം തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. നാം ആരുടെ മുമ്പിലും തലകുനിക്കേണ്ട ആളുകളല്ല.
അള്ളാഹു നമുക്ക് പകരം ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവരെ പറ്റി അള്ളാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മൈ യർതദ്ദ മിൻകും അൻ ദീനി, അവന്റെ ദീനും വിട്ട് നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ, ഏ പോകല്ലേ എന്നല്ല, പൊയ്ക്കോളൂ. നിന്നെ കണ്ടിട്ടല്ല ഈ ദീൻ അള്ളാഹു ഇവിടെ ഇറക്കിയത്, ഞാനിനി മുതൽ സംഘടന പ്രവർത്തിക്കണില്ല, ഞാനിനി മുതൽ അങ്ങട്ടില്ല, ഞാനിനി മുതൽ ഒന്നിനില്ല, അവരൊക്കെ മോശക്കാരാണ്. ഇത് ആരുണ്ടാക്കിയ തത്വം എന്നറിയാമോ? സംഘടിതമായി ആദ്യമായി മുസ്ലിം സമുദായത്തിലുണ്ടായ ഖവാരിജുകളും ഷീഇകളും ഉണ്ടാക്കിയതാണ് റുഅസാക്കൾ, നേതാക്കന്മാരെ ആക്ഷേപിക്കൽ. റുഅസാക്കളോട് അവരോട് ചീത്ത പറയലും അവരെ ആക്ഷേപിക്കലും ഖവാരിജുകളും ഷിയാക്കളും ഉണ്ടാക്കിയ തന്ത്രമാണ് അത്. നമ്മുടെ മുസ്ലിമീങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ പറ്റി ഇപ്പൊ പറയുമ്പോൾ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ ദീനം വിട്ട് പോവുകയാണെങ്കിൽ പൊയ്ക്കോളൂ, കുഴപ്പമില്ല. നീ സംഘടനയെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പൊയ്ക്കോ, കുഴപ്പമില്ല. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു അവിടെ വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നു. എത്രണ്ണം ഇറങ്ങിപ്പോയി, എത്രത്തിനെ ഇറക്കി വിട്ട് ഇല്ലേ? ഇതിൻ്റെയൊക്കെ എല്ലാം പിതൃത്വവും അവകാശപ്പെട്ട് വന്ന ആളുകളൊക്കെ എവിടെ പോയി? അതൊന്നും അള്ളാഹുവിൻ്റെ ദീനിന് ബാധിക്കില്ല. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു അവിടെ വേറെ ആളുകളെ കൊണ്ടുവരും. 20 കൊല്ലത്തിൻ്റെ ഇപ്പുറത്തേക്കുള്ള നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം മാത്രം ഒന്ന് വായിച്ചാൽ മതി, വേറെ എങ്ങോട്ടും പോകണ്ട. 20 കൊല്ലം ഇപ്പുറത്തേക്കുള്ള ചരിത്രം അതിൻ്റെ അപ്പുറത്തേക്കും വായിക്കണ്ട. എവിടെ പോയി? ഇതിനെ ഒന്നടങ്കം വിഴുങ്ങുമെന്ന് പറഞ്ഞ് വന്ന ആളുകളൊക്കെ എവിടെ പോയി? ഇത് അള്ളാഹ് നിയമിക്കുന്നതാണ്, അള്ളാഹ് തീരുമാനിക്കുന്നതാണ്. ഇന്ന് ഈ വേദിയിൽ ഈ ദീനിൻ്റെ വിഷയം പറയാൻ അള്ളാഹ് എനിക്ക് തീരുമാനം തന്നു. ഞാൻ എൻ്റെ തീരുമാനമല്ല, അള്ളാഹ് തീരുമാനിച്ചതാ. നാളെ ഈ വേദിയിൽ കയറാൻ പോലും യോഗ്യത എനിക്ക് കിട്ടുമോ എന്ന് പറയാൻ കഴിയില്ല. അതും റബ്ബ് തീരുമാനിക്കുന്നതാണ്. അതുണ്ടാകാതിരിക്കാനുള്ള പരിശ്രമം ഞാൻ നടത്തണം, അതെൻ്റെ ഉത്തരവാദിത്തം. ആ വരുന്ന ജനതയുടെ സ്വഭാവം എന്താ? യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹുവിനെ അവർ ഇഷ്ടം വെക്കും. ഹുബ്ബ് അള്ളാഹുവിനോടുണ്ടാവും, അള്ളാഹുവിൻ്റെ ഹുബ്ബ് ഇവർക്കും ഉണ്ടാകും. മാത്രമല്ല അദില്ലത്തിൻ അലൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് താഴ്മ കാണിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീന, അവിശ്വാസികളുടെ മുമ്പിൽ അഇസ്സത്ത് പ്രതാപശാലികളായിരിക്കും, തലകുനിക്കൂല. വലാ യഖാഫൂന ലൗമത ലൈം, ഒരാക്ഷേപകന്റെ ആക്ഷേപവും ഭയപ്പെടൂല. ഒരുത്തം കിടന്ന് പരിഹസിച്ചാൽ പരിഹസിക്കട്ടെന്നേ വെക്കുള്ളൂ അല്ലേ? നമ്മളൊക്കെ സാധാരണ പറയാനുള്ള തെരുവ് നായ്ക്കൾ കിടന്നിട്ട് ഓരിയിട്ട് അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ പോകും, അത് ക്വാളിറ്റി ഉള്ളൊരു ചെയ്യോ? ഇല്ല. പാലസ്തീൻ ഇത്രയധികം, പാലസ്തീൻ്റെ മണ്ണിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴും പാലസ്തീൻ്റെ ചുമരുകളിൽ അവിടുത്തെ മക്കൾ എഴുതി വെച്ചൊരു വാക്യുണ്ട്, ലൻ തർക ഉമ്മത്തുൻ ഖായിദുഹ മുഹമ്മദ്. മാഷാ, മുഹമ്മദിനെ നേതാവായി കാണുന്ന ഒരു സമുദായം ജൂതന്റെ മുമ്പിൽ തലക്കാൻ കുനിക്കുകയില്ല, കുനിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നാം നമ്മുടെ മൂല്യത്തെ തിരിച്ചറിയണം. നമ്മുടെ തല താഴ്ന്നു പോയിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഈ തൊണ്ടക്കുഴി വിട്ട് നമ്മുടെ ആദർശം ഇറങ്ങിയിട്ടില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കില്ലേ, സയഖ്റുജു ഫീ ആഖിരി സമാനി ഖൗമുൻ, ആഖിർ സമാനിൽ ഒരു ഖൗമു വരാനുണ്ട്. ആ ഖൗമിന്റെ പ്രത്യേകത എന്താ? യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു ഹനാജിറഹും, ഖുർആനോദും അവർ തൊണ്ടക്കുഴിയുടെ താഴേക്ക് പോകില്ല. ദീൻ ആദർശം തൊണ്ടക്കുഴിയുടെ താഴേക്ക് പോകാത്ത ആളുകളാ. അല്ലാഹു തആല നമുക്കൊരു സഹായം തരുമെന്ന് പറഞ്ഞാൽ അതിനെ ഖുർആനിന്റെ ലെൻസിലൂടെ കാണാൻ പഠിക്കണം, ഭൗതികതയുടെ ലെൻസിലൂടെ കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് അള്ളാഹു സഹായിക്കുമെന്നാണ് നമ്മുടെ അർത്ഥം. എന്താ അള്ളാഹ് ഇപ്പൊ തന്നെ ആയുധങ്ങളും സാധനങ്ങളും ഒക്കെ ആയിട്ടില്ലെങ്കിൽ പൈസയൊക്കെ ആയിട്ട് ആളിറക്കുന്ന അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അസ്ഹാബുൽ ഖുദൂദിന്റെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കണം. അതായത് ഇന്ന് മുസ്ലിം ഉമ്മത്തിനെ ഒന്നടങ്കം വംശഹത്യക്ക് വിധേയമാക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത ഉണ്ടല്ലോ. വംശഹത്യ എന്നുള്ളത്
മുസ്ലിം സമുദായം എന്താണെന്ന് അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ചരിത്രമാണ് വംശഹത്യയുടെ ചരിത്രം. ആ അധ്യായത്തിൽ അതാണ് അല്ലാഹു പറയുന്നത്, ഖുതില അസ്ഹാബുൽ ഖുദൂദ്, അസ്ഹാബുൽ ഖുദൂദ് കൊല ചെയ്യപ്പെട്ടു. അന്നാരി ദാതിൽ വഖൂദ്, കത്തിജ്വലിക്കുന്ന തീയിലാണ് അവരെ കൊണ്ടുപോയിട്ടത്, വംശഹത്യക്ക് വിധേയമാക്കി. ഇതുഹും അലൈഹാ ഖുഊദ്, മറ്റവരതിൻ്റെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. വഹും അലാമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്, മുഅ്മിനീങ്ങളോട് കാണിക്കുന്ന ഈ ദ്രോഹം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ മുഅ്മിനീങ്ങൾ എന്താ ചെയ്തത്? അവർ ചെയ്ത കുറ്റം എന്താ? വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, പ്രതാപശാലിയായ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കുറ്റം അവർ ചെയ്തുള്ളൂ. ആ സമുദായത്തെ മുഴുവനും വംശഹത്യക്ക് വിധേയമാക്കിയ സംഭവത്തെ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നത് അവിടെ അല്ലാഹു സഹായിച്ചോ ഇല്ലയോ പറ. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അല്ലാഹുവിന്റെ സഹായം ഉണ്ടായില്ല അല്ലേ? എന്നാ ഖുർആൻ പറഞ്ഞത് ദാലിക്കൽ ഫൗസുൽ കബീർ, അത് വലിയൊരു വിജയമായിരുന്നു. അവർക്ക് അസ്ഹാബുൽ ഖുദൂദിനെ വംശഹത്യക്ക് വിധേയമാക്കിയത് വലിയൊരു വിജയമായിട്ടാണ് ഖുർആൻ പറയുന്നത്. അതിനർത്ഥം അല്ലാഹു സഹായിക്കുമെന്ന് പറഞ്ഞാൽ നൂലിൽ കെട്ടി സഹായം ഇറക്കുമെന്നല്ല. അല്ലാഹുവിന്റെ സഹായത്തിന് ഓരോ സ്വഭാവങ്ങളുണ്ട്. മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരിയിൽ, ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചുവട്ടിൽ കൈ തലകണയാക്കി വെച്ച് കിടക്കുക, ചോര വാർന്നൊലിക്കുന്ന ശരീരവുമായി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതെന്താ? യാ റസൂലുള്ളാ, അലാ തദുള്ളാഹ ലന, അലാ തസ്തൻസിറു ലന, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാമോ? ശരീരം കണ്ടില്ലേ, ചാട്ടവാറടി കൊണ്ട് ശരീരം വിണ്ട് കീറി രക്തം വാർന്നൊലിക്കുന്നു. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, എല്ലിന്റെ വെള്ളം നിറം തെളിഞ്ഞു കാണാമായിരുന്നു. എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്, ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെടലുകൾ പ്രശ്നങ്ങൾ, ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല. ഒന്ന് ദുആ ചെയ്യാമോ, അള്ളാഹുവിനോട് സഹായം ഇറക്കിത്തരാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ ദുആ ചെയ്യാനാ ആണോ? ഹദീസ് വായിച്ചറിയാം. ഖബ്ബാബെ, ഇതിനു മുമ്പ് ഇവിടെ കുറേ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ നിലത്ത് കിടത്തി ഈർച്ചവാൾ കൊണ്ടുവന്ന് ഈർന്ന് രണ്ടാക്കി പിളർത്തി കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീർപ്പ് ഉപയോഗിച്ച് ശരീരത്തിലെ മാംസം ചീകിയെടുത്ത് അവരെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. വല്ലാഹി ലയുത്തിമ്മൻ ഹാദൽ അംർ, ഈ ദീൻ പൂർത്തിയാവുക തന്നെ ചെയ്യും, ഇത് അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. വലാക്കിൻ തസ്തഅജിലൂൻ, നിങ്ങൾക്ക് അജറത്താണ്, ഇതൊക്കെ ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകണം. ഉണ്ടാകൂല കൂട്ടരെ, അത് പ്രതീക്ഷിച്ചിട്ട് ഈ ദീനിന്റെ ആൾക്കാരായിട്ട് ആരും കൂടണ്ട. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, ശത്രുക്കൾ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിക്കും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകും. കഴിഞ്ഞില്ല, വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും വല്ലദീന അശ്റകു, അതൊന്ന് മാർക്ക് ചെയ്യേണ്ടതാണ്, സമയം വൈകിപ്പോവാണ്, എന്നാലും ഞാൻ അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാം. വല തസ്മഉന്ന, നിങ്ങൾ കേൾക്കേണ്ടി വരും, കേൾക്കുക തന്നെ ചെയ്യും. ആരിൽ നിന്ന്? മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ട ജൂതൻ നസാറ, അവരിൽ നിന്ന് കേൾക്കേണ്ടി വരും. പിന്നെ പറഞ്ഞത് വല്ലദീന അശ്റകുന, ശിർക്കിന്റെ ആളുകളിൽ നിന്ന്, മുശ്രിക്കെന്നല്ല പറഞ്ഞ ഖുർആൻ, മുശ്രിക്കെന്നല്ല പറഞ്ഞത്, വല്ലദീന അശ്റകു, ശിർക്കിന്റെ ആളുകൾ. അവരാരുണ്ട്? എല്ലാവരുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുടെ കൂട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുശ്രിക്ക് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ആ ആയത്തിൽ അള്ളാഹു മുശ്രിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അതൊരു വിഭാഗം ആളുകളിൽ ചുരുങ്ങിപ്പോകുമായിരുന്നു. അള്ളാഹു അത് വൈഡാക്കിയാ പറഞ്ഞത് വല്ലദീന അശ്റകു. എന്താ കേൾക്കേണ്ടി വരിക? അതൻ കസീറ, ഒരുപാട് വേദനയുള്ള വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരും. അത് കേൾക്കാതെ തരില്ല, അത് കേൾക്കാൻ പറ്റില്ല എങ്കിൽ വയ്ക്കും. നീ പോയെന്ന് കരുതി ഇവിടെ ദീനിനൊന്നും വരില്ല. വൈകശ യുദ്ധീപിക്കും വയകത്തിൽ ഹൽക്കൻ ജദീദ്, അവൻ തീരുമാനിച്ച നിങ്ങളെ പിടിച്ച് മാറ്റിയിട്ട് വേറെ ആളുകൾ ഇവിടെ കൊണ്ടുവരും. നമുക്ക് അള്ളാഹു ഒരു അവസരം തന്നിട്ടുണ്ട് ഈ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള അവസരം. വല്ലാഹി
ഞാൻ തുറന്നു പറയണം, എൻ്റെ കൽബിൽ നിന്ന് പറയുന്ന വർത്താനം. ആ അവസരത്തെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ദാവത്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എന്നും സഹിക്കാൻ തയ്യാറാണ്. ആ അവസരം ഉപയോഗിക്കാൻ എവിടെയൊക്കെ വഴികളുണ്ടോ ആ വഴികളിലെല്ലാം ഞാൻ പോകും. നിങ്ങൾ അതിന് തയ്യാറാകണം. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും ഘനവത്തായ ഏറ്റവും മൂല്യമുള്ള കാര്യമാണ്, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് തരുന്നത് തറക്തുഫീക്കും തഖലയും. ഘനമുള്ള രണ്ട് കാര്യം എന്നാണ് പറഞ്ഞത്, ഭാരമുള്ള രണ്ട് കാര്യം അള്ളാഹുവിൻ്റെ ഖുർആനും സുന്നത്തും. ഖുർആനെ ഖുർആന്റെ ലെൻസിലൂടെ കാണാൻ പഠിക്കണം. ആസിയ റളിയല്ലാഹു അൻഹാ ഫിറഔന്റെ ഭാര്യയല്ലേ, അല്ലേ? ഫിറഔന്റെ ഭാര്യയല്ലേ? ഫിറഔന്റെ ഭാര്യ ഫിറഔന്റെ മുമ്പിൽ പോയിട്ട് ഫിറഔൻ ആരാണെന്നറിയാം. ഫിറഔൻ ചെയ്യുന്ന നരഹത്യ കാണുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച കാരണത്താൽ അന്നത്തെ സത്യവിശ്വാസികളെ ഫിറഔൻ പീഡിപ്പിക്കുന്നത് കാണുന്നുണ്ട്. ആ ഫിറഔന്റെ മുമ്പിൽ പോയിട്ട് ആസിയ പറഞ്ഞ വർത്തമാനം എന്താണ്? യാ ഫിറഔൻ ഇന്നി ഖദ് കഫർതു ബിക, ഞാൻ നിന്നെ നിഷേധിക്കുകയാണ്, നീ റബ്ബൊന്നുമല്ല. അപ്പോ ഫിർഔൻ അതിന് കൊടുത്ത മറുപടി എന്ന് പറയാമോ? മാതാ തക്കൂലി, നീ എന്താ പറഞ്ഞത്? ഞെട്ടിപ്പോയി, ഞെട്ടിത്തെറിച്ചു പോയി. കാരണം ആ സാമ്രാജ്യത്തിന്റെ പ്രഥമ വനിതയാണ് പറയുന്നത്, സാമ്രാജ്യത്തിന്റെ അധിപനോട് നിന്നെ ഞാൻ നിഷേധിക്കാണ്ടത്. അപ്പൊ അതിന് ആസിയ ബീവി കൊടുത്ത മറുപടി, ലക്കത് കഫർ തുബിക്ക വല ഉബാലി, ഒരു പ്രശ്നമില്ല, എന്തുണ്ടായാലും കുഴപ്പമില്ല. എന്തുണ്ടായത്? അള്ളാഹു ആസിയ ബീവിയുടെ ഉദാഹരണം ഖുർആനിൽ പറയുന്നുണ്ട്. ആയത്തോ ഞാൻ അവിടെ അവസാനിപ്പിക്കാം, ബസ്സൊക്കെ വൈകുക. ആസിയ ബീവിയുടെ ആ ഉദാഹരണം ഞാനൊന്ന് ഓതിയിട്ട് പറയാം. വള്ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു, സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് അള്ളാഹു ഒരു ഉപമ പറഞ്ഞു തരികയാണ്. ആരുടെ വിഷയത്തിൽ? ഇംറഅത്ത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയുടെ കാര്യത്തിൽ. അപ്പോൾ ഫിർഔന്റെ ഭാര്യയുടെ വിഷയത്തിൽ സത്യവിശ്വാസം സ്വീകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരു ഉപമയുണ്ട്. എന്താ? ഇത് കാലത്ത് മഹദി പറഞ്ഞു കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുക, കൊല്ലാൻ ഒരു വഴിയില്ല. അവസാനം മുകളിൽ നിന്നൊരു പാറക്കൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ പോവുക. ആ സമയത്ത് പറഞ്ഞു റബ്ബി ഇബ്നിലി ഇന്ദക ബൈതം ഫിൽ ജന്ന, കൊല്ലാൻ പോണ സമയത്താ പറഞ്ഞത്. പഠിച്ചോനെ, ദാ ഒരു ഈ ഒരു അവസരം ഞാൻ മുതലെടുത്തോട്ട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ എനിക്കൊരു വീട് വേണോട്ടോ? നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്കാരെ കൊല്ലാൻ കൊണ്ടോ അങ്ങനെ പറയും? രക്ഷപ്പെടാനുള്ള മാർഗമല്ലേ നോക്കുള്ളൂ, എന്തെങ്കിലും മാർഗം. ഇനി അവൻ്റെ കാലും കൈയും നക്കിയിട്ടാണെങ്കിലും രക്ഷപ്പെടണം, അത്രേ എന്തിക്കുള്ളൂ. വനജ്നി മിൻ ഫിറഔന വഅമലിഹി, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റ്. ഫിറഔന്റെ കയ്യിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അതിന്റെ തഫ്സീറിൽ കാണാം, കല്ല് മുകളിൽ നിന്നും ഉരുട്ടി താഴെ ഇടുന്നതിന്റെ തൊട്ടു മുമ്പായി അല്ലാഹു ആസിയ ബീവിയുടെ റൂഹ് എടുത്തു. ഇപ്പൊ തോറ്റതാരാ, ഫിറഔനാണോ അല്ലയാണോ? ഫിറഔൻ തോറ്റുപോയില്ലേ? മയ്യത്തിന്റെ മുകളിൽ കല്ലിട്ട് കൊല്ലേണ്ട അവസ്ഥ ഫിറഔനുണ്ടായി. ആർക്ക്? അന റബ്ബുക്കും അലാല എന്ന് വാദിച്ച ആ ധിക്കാരിക്കുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മൂല്യം ഘനവത്തായ കാര്യമാണ്. അതിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഈ ദീനിൻ്റെ സേവകരായി, ഈ ദീനിൻ്റെ വാഹകരായി മാറേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.